കിട്ടണമെങ്കിലേ ഇതുപോലെ തന്നെ കിട്ടണം. അല്ലേ സത്യം സത്യം. സണ്ണി ലിയോൺ കെട്ടാ നടക്കുന്ന രണ്ട് ജോണി കിട്ടന്മാര്. നിന്റെയൊക്കെ ഡയലോഗ് ഡെലിവറി അല്ലേ ഉള്ളൂ. ഏത് പെണ്ണ് വരാനാ? അളിയാ പെണ്ണിനെ കിട്ടും കൊണ്ടുവരും. ഈ അമറ ആരാന്നോ മോൻ? അളിയ പെണ്ണിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാ കൊണ്ടുവന്നേക്കും. ഇല്ല അളിയാ എനിക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞൂടാ. ഇല്ലേ പിന്നെ നീ 14-ാം തീയതി സെലിബ്രേഷൻ ആണെന്നും മറ്റേ ശുഭദിനമാണെന്നൊക്കെ പറഞ്ഞത്. എടാ എനിക്ക് അങ്ങനത്തെ കമ്പനി ഒന്നുമില്ല, പക്ഷെ നമ്മൾ സെറ്റപ്പാക്കാം. സെറ്റപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് തന്നെ. എനിക്കിത് അപ്പോഴേ തോന്നി ബ്യൂട്ടിഫുൾ. ഉറങ്ങിക്കിടക്കണേ വിളിച്ചോണ്ടർത്തി ചോറുണ്ട് കറിയുണ്ടെന്ന് പറഞ്ഞ് പരിച്ചോണ്ടല്ലോ. ചോറും കറിയോ? ആ അങ്ങനൊക്കെ ഉണ്ട്. നിങ്ങൾ കൂളാവ് കുൾക്കൂൾ ലെറ്റ് മീ പെണ്ണിനെ ഒപ്പിക്കാം. നമ്മൾ അലക്സലടാ, അവന് ചോദിച്ചാ പോരെ. അവനാ പെണ്ണുങ്ങളുടെ കമ്പനി ഉണ്ട്. അവനൊന്നും വേണ്ട, അവനറിഞ്ഞ നാട് മുഴുവൻ പാട്ടാക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോണ്ടാക്ടിലുള്ള ഒറ്റ ഒരുത്തരെ അറിയാൻ പാടില്ല. അളിയാ ഞാൻ ഇന്നലെ പബ്ജി ചേ പബ്ബില് പോയപ്പോഴേ ഒരു ചിക്കനെ പരിചയം ഇട്ടു. വാ കാണിച്ചാ. നിക്ക് 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 സാറേ. എന്നാണ് പേര്? ഇത് കൊള്ളാം. ഹലോ നമ്മളിവിടെ ഇങ്ങനെ മറ്റേ സാറയുടെ അല്ല മാമ ഡോറയുടെ പ്രയാണം കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഈ കുറുനരിക്ക് വലിയ സീന മാമ മോഷ്ടിക്കല്ലേ എന്ന് പറഞ്ഞ കേക്കത്തേ ഇല്ല. അല്ല മാമനിപ്പ ഡോറയുടെ കഥ പറയാനായിട്ട് വിളിച്ചതാണ്. മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അയ്യടാ എന്തെങ്കിലും വിഷമം പറയാൻ വിളിച്ചതായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ദേ വേണ്ടി വിളിക്കുന്നു. ഡേയ് ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയി. അവസാനം തൊല്ല കേസാവും. ബ്ലോക്ക് ആയി. അത് വിടും, നമ്മളെ കാര്യങ്ങളോട് തിരിച്ചു വാ. യെസ് ഓഫ് കോഴ്സ് സാറാ. സാറാ അല്ലളിയാ നമ്മള് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നാണക്കേടല്ലേ. നമുക്ക് എങ്ങനെയല്ലേ പെണ്ണിനെ ഇവിടെ എത്തിച്ചാ പോരെ. മതി, ആ നീ എത്തിക്കൂ. എനിക്കൊന്നും പറ്റത്തില്ല. പിന്നെ പക്ഷേ പെണ്ണിനെ കൊണ്ട് വരാൻ പറ്റിയ ഒരുത്തനുണ്ട്, അവനെ പൊക്കിയ നടക്കും. അതാരാ? അതാരാ? ജ്യൂസ് കൂടി വേണ്ട. നിന്റെ ഫ്ലാറ്റ് തന്നെ, നിന്റെ ഫ്ലാറ്റ് നിന്റെ സ്ഥലം. എടാ ഇത് നിന്റെ ഫ്ലാറ്റ് ആണ്. എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവണല്ലോ. നമുക്ക് എത്ര ഇട തരവുള്ളൂ? എടാ വെറും 1-2 ലക്ഷം. അളിയാ സോറി അളിയാ, അത് ഈ 2 ലക്ഷം രൂപ അതല്ല ഞാൻ തരണ്ട. എന്തിന് തള്ളണം വെറുതെ? ഞാൻ പറഞ്ഞുതരാ. നീ നമ്മളും മൂന്നുപേരായിട്ടൊന്ന് സഹകരിക്കണം. ഒരുമാതിരി നിക്കോട് നിക്കണം കണ്ടപ്പോ എനിക്ക് തോന്നിയ ഞാനതൊന്നും നടക്കൂല. ഐ ആം സ്ട്രൈറ്റ്. ആളിയാ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം എനിക്കത് തോന്നി. ആ ആളിയാ ഇല്ല അതൊന്നും അല്ല. ആളിയൊരു മനസ്സിലായില്ല. നീ നമുക്കൊരു ഹെൽപ്പ് ചെയ്തായിരുന്നു. ആരെങ്കിലും കൊല്ലണോ? തട്ടിക്കൊണ്ട് കെട്ടിട്ട് പിന്നെ ഞാൻ പറ നമുക്ക് മൂന്നോർക്കും കൂടെ ഒരു നല്ലൊരു പെണ്ണിനെ സെറ്റപ്പാക്കി തരാം. അത്രേ ഉള്ളൂ പെണ്ണിനെ? ആ പെണ്ണിനെ നമുക്ക് ഞാൻ സെറ്റാക്കി തരാം. കൈയടറാ കൈയടറാ. നീ എന്താ പറ്റി വിചാരിച്ചേ? ഞാനൊന്നും വിചാരിച്ചില്ല. പിന്നെ ഫ്ലാറ്റും എടുത്ത് പെണ്ണിനെ കൂടെ സെറ്റപ്പ് ചെയ്ത ഞാൻ മാമേ. അളിയനിപ്പോ പരിപാടിയില്ല, ഞാൻ അമ്മയുടെ അടുത്ത് പറയും. ഇപ്പോഴല്ല, പണ്ടേ എനിക്ക് ആ പരിപാടി ഇല്ല. കാശ് കുറച്ച് അത്യാവശ്യം. എന്താ വെച്ചാൽ മറ്റേ ആത്മാഭിമാനം പണയം വെച്ചാൽ പരിപാടി എനിക്ക് കിട്ടൂല. എന്നാ പറയാൻ പോട്ടല്ലേ. നിനക്ക് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റൂല. അളിയാവ് നമുക്ക് എത്ര രൂപ തരാനുള്ളത്? 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓക്കേ 2 ലക്ഷം. 14 വന്നില്ലെങ്കിൽ വരും. വരണം 14 തരും. ആ പൈസ എടാ
എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം കൂടെ. അപ്പൊ സെറ്റാക്കല്ലേ ജീപ്പ് പരിപാടി. പെണ്ണിനെ സെറ്റാക്കി തരുന്നു. വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഇരിയാലേ മുടി വേണ്ട തുപ്പുന്ന് ഞാൻ കണ്ടായിരുന്നു. മാറ്റി വെക്കടാ, എന്താ തുപ്പുന്നേ? അത് നമ്മളെ ഗസ്റ്റ് അല്ലടാ. നമുക്ക് നോക്കാം. നോക്കണം. ഓക്കേ, പെണ്ണ് അല്ലെങ്കിൽ പൈസ. കൊച്ചു കൊള്ളൻ. അതെ, ചിരിക്കാൻ വരട്ടെ. പിന്നെ അവൻ അവളെ കൊണ്ട് വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അവൻ പറഞ്ഞതല്ലേ ഉറപ്പ് കൊണ്ടുവന്നിരിക്കും. ഇത്രയ്ക്ക് ഉറപ്പിച്ച അവനായിരുന്നു നിന്റെ മാമനാ. അവ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷാവൂ? ആ, അപ്പൊ കൊണ്ടുവരും എന്ന് ഇങ്ങോട്ട് വിശ്വസിക്കാം. ഓക്കെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ ദേ കോള്. എടുത്തിട്ട് നീ ഉറങ്ങാണെന്ന് പറ. എന്താ ഉറങ്ങുവാണോ? നല്ല തലവേദന കിടന്നു. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും നേരത്തെ കിടന്നു. അയ്യോ ആണോ? സെയിം പിച്ച്, ഞങ്ങൾക്കും നല്ല തലവേദനയാ. ഞങ്ങളും ഉറങ്ങാൻ പോവാ. അത് പറയാനാ വിളിച്ചത്. അതെയോ? ഓ, നോക്ക് എന്തിനും മാച്ചിങ്ങാ, മൂന്ന് പേർക്ക് ഒരുപോലെ. നേരത്തെ കിടന്നുറങ്ങിക്കോട്ടോ. രാവിലെ വിളിക്കാവേ. ഡൗട്ടൊന്നും ഇല്ലല്ലോ. അവന്മാർക്ക് ഒരു ഡൗട്ടും ഇല്ല. എന്നാ പാക്ക് ചെയ്യാം. ഈ കാണാൻ സൗന്ദര്യമുള്ളതിന് ബുദ്ധി ഉണ്ടാവില്ല, വെറും പൊട്ടികളായിരിക്കും. അതുകൊണ്ടാണല്ലോ അവളുമാരും നമ്മളും മുന്നേ പ്രേമിച്ചത്. ഈ പുലികൾ ഓർമ്മയില്ലേ? ഹലോ. ആ ഓ ചെറിയ പ്രശ്നമുണ്ട്, അവളെ പിക്കാൻ നമ്മൾ തന്നെ പോണം, അല്ലാതെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എങ്ങോട്ട് പോണം? അവനല്ല കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? ഇനി എങ്ങാനും തേക്കോ? ഷേ, അവൻ അങ്ങനെ ഇല്ലടാ. അവൻ ഈ കടക്കാരൻ വരെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ടായിരിക്കും വരും. നീ എന്ത് നോക്കുന്നത്? അല്ലടാ, എന്തെങ്കിലും സെലിബ്രേഷൻ വല്ലോണ്ടോ? മൊത്തം ലൈറ്റൊക്കെ. എടാ, ദീപാവലി അല്ലടാ. അടിപൊളി, വെടിയും പുകയും നല്ല കോമ്പിനേഷൻ.
അതെ, ആളെ കൊണ്ടുവന്നിട്ടു. നാളെ രാവിലെ തന്നെ തിരിച്ചുണ്ടായിരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം, നീ പറയുന്നത് എന്തും ഞങ്ങൾ കേൾക്കാം. അതല്ല, രാവിലെ തന്നെ കൊണ്ടാക്കണോ? ഞാൻ വിളിക്കാം. അങ്ങനെയാണ്. അതെ. എന്താ കുട്ടിയുടെ പേര്? ഗംഗ. അളിയന്റെ പേരെന്താടാ? ദേവപ്രയാഗ്. അളിയന്റെ? ഋഷികേശ്. എന്റെ? അമർനാഥ്. ഈ മൂന്ന് സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താടാ? നമ്മളെ കുളിപ്പിച്ച് തണുപ്പിച്ച് പുതുപ്പിച്ച് കിടത്താൻ അവള് വരുന്ന നോക്കണോ?